കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ മാസങ്ങളായി ഇതാണ് തങ്ങളുടെ ലോകമെന്ന് കരുതിയവരെ സുമനസ്സുകൾ ചേർന്ന് വീടാംഗങ്ങളിൽ നിന്ന് സ്നേഹപ്പന്തലിലേക്ക് താങ്ങിയെടുത്തതോടെ അവരുടെ ദുഃഖങ്ങളും രോഗങ്ങളുമെല്ലാം കുറച്ചു നേരത്തേക്കെങ്കിലും മറവിയിലാണ്ട് പോവുകയായിരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ കൊടിയത്തൂരിൽ നടന്ന കിടപ്പ് രോഗി കുടുംബസംഗമമാണ് ആഹ്ലാദവേദിയായി മാറിയത്. സ്നേഹസ്പർശം എന്ന പേരിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത്. സംഗമം കിടപ്പ് രോഗികൾക്ക് ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുദിനമാണ് സമ്മാനിച്ചത്. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്നേഹക്കൂട്ടിൽ പതിറ്റാണ്ടുകളായി കിടപ്പിൽ കഴിയുന്ന രോഗികളും പരിചാരകരുമായി നിരവധി പേരാണ് ഒത്തുകൂടിയത്. നാട്ടുകാരും പാലിയേറ്റീവ് പ്രവർത്തകരും ഏകമനസ്സോടെ വളണ്ടിയർമാരായ സംഗമത്തിൽ രോഗികളെ കൊണ്ടുവരൽ, ഭക്ഷണം, കലാപരിപാടികൾ, തിരിച്ചുപോകുമ്പോൾ സമ്മാനപ്പൊതി തുടങ്ങി രോഗികൾക്ക് ആവശ്യമായതെല്ലാം നാട്ടുകാരുടെയും വളണ്ടിയർമാരുടെയും പങ്കാളിത്തത്തോടെയായിരുന്നു. കിടപ്പ് രോഗികളുടെയും മറ്റ് കലാകാരന്മാരുടെയും കലാപരിപാടികളും നടന്നു. പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികളും ഗാനങ്ങളും ആലപിച്ചു. പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയൽ അലവി, ഡോക്ടർ രേഖ, കെ പി സൂഫിയാൻ, സുഹറ വള്ളങ്ങോട്ട്, എം കെ നദീറ തുടങ്ങിയ ജനപ്രതിനിധികളും, മജീദ് ഗോപ്പാറ, നൌഫൽ കട്ടയാട്ട്, സി പി ബഷീർ, ഷിഹാബ്, കുറുവൻകടവത്ത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി ടി സി അബ്ദുള്ള തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.